ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഈ ഒരു പ്ലാന്റിനെ കുറിച്ചാണ്. ഇതിൻ്റെ പേര് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഇതാണ് സ്പൈഡർ പ്ലാന്റ്. ഗാർഡനുള്ള പ്ലാന്റ്സ് ഇഷ്ടമുള്ള എല്ലാവരുടെ വീട്ടിലും സ്പൈഡർ പ്ലാന്റ് ഉണ്ടായിരിക്കും. അതിന് കാരണം അധികം കെയറൊന്നും വേണ്ടാത്ത ഒരു ചെടിയാണ് സ്പൈഡർ പ്ലാന്റ്. ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഇതിൻ്റെ ലീഫുകളാണ്. ഏകദേശം നമ്മുടെ റാക്സിന റിഫ്ലക്സ പോലെയുള്ള ലീഫുകളാണ് ഇതിന്. പക്ഷേ ഭയങ്കര നീളമാണ്. ഇതിൻ്റെ ലീഫുകൾക്ക് രണ്ട് സൈഡിലും വൈറ്റ് കളറും സെൻറ്ററിലായി നല്ല ഗ്രീൻ കളറുമായി നല്ല പച്ചപ്പാർന്ന നല്ല ലീഫുകൾ. ഇതിൻ്റെ ലീഫിൻ്റെ മനോഹാരിത തന്നെയാണ് പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവരെ ഈ സ്പൈഡർ പ്ലാന്റിലേക്ക് അടുപ്പിക്കുന്നത്. ഈ പ്ലാന്റ് നടാൻ വലിയ പോട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇതുപോലെ ചെറിയ പോട്ടായാലും മതി. ഈ ഒരു പ്ലാന്റ് സർക്കുലന്റ് വിഭാഗത്തിൽപ്പെട്ട പ്ലാന്റ് ആണെന്ന് പലർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് വെള്ളം ഇതിന് ഒഴിക്കരുത്, അപ്പോൾ ഇതിൻ്റെ വേരുകളെല്ലാം ചീഞ്ഞു പോകും. ഇതിൻ്റെ വേരിൽ നിന്നാണ് പുതിയ തൈകൾ മുളയ്ക്കുന്നത്. അതിൽ തന്നെ തിങ്ങി നിറഞ്ഞ് നന്നായി പുതിയ തൈകൾ വന്നുകൊള്ളും. അതിന് നമ്മൾ മണ്ണ് നനവുണ്ടോ എന്ന് തൊട്ട് നോക്കി ഉണങ്ങിയ സമയത്ത് അല്ലെങ്കിൽ വെള്ളമില്ലാത്ത ഒരവസ്ഥയിൽ മാത്രം നമ്മൾ വെള്ളമൊഴിച്ചു കൊടുക്കുക. രണ്ട് ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒന്നിടവിട്ട് വെള്ളമൊഴിച്ചാലും മതി. ഡെയിലി വെള്ളമൊഴിക്കണമെന്നില്ല, കാരണം മണ്ണ് നനവ് കൂടിയാൽ ഇതിൻ്റെ ലീഫുകളെല്ലാം ചീഞ്ഞു പോകും. അതായത് വേരുകൾ ചീയുന്നതിനനുസരിച്ച് തന്നെ നമ്മുടെ ലീഫുകളും ഡാമേജ് ആവും. അതുപോലെ തന്നെ ഈ പ്ലാന്റ് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ പ്ലാന്റ് വയ്ക്കുന്ന സ്ഥലം ഒരിക്കലും ഡയറക്റ്റായി സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലമായിരിക്കരുത്, എന്നാൽ ബ്രൈറ്റ് ലൈറ്റും ഉണ്ടായിരിക്കണം. അതായത് ഷെയ്ഡിംഗ് പ്ലേസ് ആണെങ്കിലും നന്നായി ബ്രൈറ്റായിട്ട് നല്ല രീതിയിൽ വെയിൽ തട്ടുന്നൊരു സ്ഥലമായിരിക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ ലീഫുകളെല്ലാം കരിഞ്ഞു പോകും. അതുപോലെ തന്നെ നമ്മൾ നല്ല ഷെയ്ഡിംഗ് പ്ലേസിലാണെങ്കിൽ ഈ ലീഫുകളെല്ലാം ഇത്ര ഭംഗിയോടെ നിലനിൽക്കുകയുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് വയ്ക്കുന്ന സ്ഥലം നമ്മൾ നല്ല വെയിലില്ലാത്ത സ്ഥലവും എന്നാൽ ഷെയ്ഡിംഗ് പ്ലേസിലാണെങ്കിലും പോലും വെയിൽ കിട്ടുന്നൊരു സ്ഥലമാവുകയും വേണം. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നേരത്തെ പറഞ്ഞതുപോലെ ഡെയിലി വെള്ളമൊഴിക്കണമെന്നുമില്ല. ഇത്രയും ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഈ ചെടി നല്ല രീതിയിൽ വളർന്നുകൊള്ളും. ഞാനിതിപ്പോൾ ഇതുപോലുള്ള ഒരു ചെറിയ പോട്ടിലാണ് വെച്ചിരിക്കുന്നത്. ഈ പോട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരേ സമയം താഴ്ത്തു വയ്ക്കാനും അതേപോലെ തന്നെ ഹാങ്ങിങ് ആക്കാനും പറ്റിയ ഒരു ചെട്ടിയാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഒരു സാധാരണ ഒരു കയർ കൊണ്ടാണ് ഇതിൻ്റെ ഹാങ്ങിങ് ആയിട്ട് ഞാൻ തൂക്കിയിട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിതുപോലെ ഹാങ്ങിങ് ആക്കാനുള്ള നമ്മൾ റെഡിമെയ്ഡ് വള്ളി മേടിക്കണമെന്നില്ല, ഇതുപോലെ കയർ കൊണ്ടോ എങ്ങനെ വേണമെങ്കിൽ നമ്മുടെ സൗകര്യാർത്ഥം ഇഷ്ടം പോലെ ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ പോട്ടിംഗ് മിക്സ് എന്ന് പറയുന്നത് ഞാൻ സാധാരണ എല്ലാ ചെടികൾക്കും ചെയ്യുന്നതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എന്നാലും ഞാൻ ഇതിൻ്റെ പോട്ടിംഗ് മിക്സ് ഒന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ ദേ ഇതിൽ ചകിരിച്ചോറ് എടുക്കുന്നുണ്ട്. അപ്പോൾ ചകിരിച്ചോറ് ഞാൻ എല്ലാ പോട്ടിലും ചകിരി താഴെ വെച്ച് കൊടുക്കാറുണ്ട് പോട്ടിനടിയിലായിട്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, കാരണം ഞാനിതൊരു ചെറിയൊരു പോട്ടിലാണ് വയ്ക്കാൻ പോകുന്നത്, അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പം മനസ്സിലാവും. അപ്പോൾ ഞാനിതുപോലെ ചകിരിച്ചോറ് നമുക്ക് വീട്ടിലെങ്ങനെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് അപ്പോൾ ചെയ്യാം എന്നുള്ളതാണ് കാണിക്കുന്നത്. നമ്മൾ ചകിരിച്ചോറ് കടയിൽ നിന്ന് വാങ്ങിക്കണമെന്നില്ലെങ്കിൽ ഇതുപോലെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ ചകിരിച്ചോറ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ചകിരി നല്ല ഉണങ്ങിയതാവാൻ ശ്രദ്ധിക്കണം. എത്രത്തോളം ഉണങ്ങുന്നവോ അത്രത്തോളം സിമ്പിളായിരിക്കും, അത്ര അധികം ചകിരിച്ചോറും കിട്ടും. പിന്നെ ഇതുപോലെയുള്ള നാരുകളെല്ലാം നമ്മൾ അതിനുശേഷം നീക്കണം. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന അതിൻ്റെ പൊടികൾ നമുക്കിത് ഇവിടെ റെഡിയായി ചകിരിച്ചോറ്. അപ്പോൾ ഇതേ ഞാനിത് ഇത്ര കുറച്ചെടുക്കണുള്ളൂ, കാരണം ചെറിയ പോട്ടിലാണ് എടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഇത്രയും മതി. അപ്പോൾ അതേപോലെ തന്നെ ഒരു പിടി ഉണക്കിയ ചാണകം എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി ഉണങ്ങിയതാണ്. അപ്പോൾ നന്നായി ഒന്ന് പൊടിച്ചു കൊടുക്കുക. ഞാനിതുപോലെ ഉണക്കി കുറച്ച് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുക്കുക. നന്നായി പൊടിച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ തന്നെ ഒരു പിടി മണ്ണ് കൂടി ഞാനിതിലേക്ക് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ചകിരിച്ചോറും ചാണകപ്പൊടിയും അതേപോലെ തന്നെ മണ്ണും, അപ്പോൾ 1:1 എന്ന സമസമത്തിലാണ് ഞാനെല്ലാം എടുത്തിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം മൂന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ പോട്ടിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ചെറിയ പോട്ട്. ഇത് പ്ലാസ്റ്റിക് ബോട്ടിലാണ്, പ്ലാസ്റ്റിക് ബോട്ടിൽ വൈറ്റ് പെയിൻ്റ് അടിച്ചിട്ട് ചുമ്മങ്ങനൊന്ന് ചെയ്തതാണ്. അപ്പോൾ ഇതിലേക്കാണ് ഞാൻ പോട്ട് മിക്സ് നിറക്കുന്നത്. അപ്പോൾ പോട്ടിൻ്റെ മുക്കാൽ ഭാഗത്തോളം നമ്മൾ പോട്ട് മിക്സ് നിറയ്ക്കുക. അപ്പോൾ ഇതേ നമ്മുടെ പോട്ട് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ നിറച്ചതിന് ശേഷം ഒന്ന് നനച്ചു കൊടുക്കണം. ആദ്യം തന്നെ നനച്ചു കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ ഒന്ന് ചെടി വയ്ക്കാൻ ശ്രമിക്കുക. ഏത് ചെടിയായാലും നമ്മൾ ഇതുപോലെ നനച്ചു കൊടുത്തിട്ട് വേണം ചെടി വയ്ക്കാൻ.
അപ്പോൾ ഞാൻ വെള്ളമൊഴിച്ചിട്ട് അതെല്ലാം താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ സമയത്ത് നമുക്ക് ചെടി വെച്ച് കൊടുക്കാം. ഏത് ചെടിയായാലും നമ്മൾ ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം താഴത്തേക്ക് ഇറങ്ങിയതിന് ശേഷം മാത്രം ചെടി വെക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ വേരുകളെന്ന് പറഞ്ഞാൽ താഴത്തേക്ക് ഒരുപാട് ഇറങ്ങിപ്പോകുന്ന വേരുകളെല്ലാം ഇതിങ്ങനെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ പോട്ടായാലും നമുക്ക് ഇങ്ങനെയുള്ള സ്പൈഡർ പ്ലാന്റ് പോലത്തെ ചെടികളെല്ലാം നമുക്ക് ചെറിയ പോട്ട് മതി. അപ്പോൾ ഇത് നമ്മുടെ പ്ലാന്റൊക്കെ വെച്ച് കഴിഞ്ഞു. ഇനി നമ്മളിത് വെക്കേണ്ട സ്ഥലമാണ് ശ്രദ്ധിക്കേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ ഡയറക്റ്റായി സൺലൈറ്റ് കിട്ടാത്ത എന്നാൽ ബ്രൈറ്റ് ആയിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്തായിരിക്കണം നമ്മളിത് വെക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഈസി പോട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. പോട്ട് പോട്ടില്ലാതെ സങ്കടപ്പെടേണ്ട. ഇതുപോലെ നമ്മൾ വേസ്റ്റൊക്കെ കളയുന്നത് കൊണ്ടൊക്കെ നമ്മൾ ഇതുപോലെ ക്യൂട്ടായിട്ട് പോട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടൈമായിട്ട് ഇങ്ങനെ പോട്ട് ഉണ്ടാക്കി തുടങ്ങുന്നത്. അപ്പോൾ ഇനി ഞാനിതുപോലൊക്കെ ഉണ്ടാക്കും. അപ്പോൾ നിങ്ങളും ഇതുപോലൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. ആർക്കെങ്കിലുമൊക്കെ അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു തന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.